ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല നാടൻ സ്റ്റൈലിൽ ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാവേ. അര കിലോ ചെമ്മീനാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1/2 മുറി നാരങ്ങയുടെ നീര്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മിനിമം 1/2 മണിക്കൂറെങ്കിലും ഇതൊന്ന് സെറ്റാവാനായിട്ട് വെക്കണേ. ഇപ്പോൾ കൂടുതൽ സമയം വെക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. ആദ്യം തന്നെ ഞാൻ കുറച്ച് തേങ്ങ വറുത്തെടുക്കാൻ പോവുകയാണേ. അപ്പോൾ കുറച്ച് തേങ്ങാക്കൊത്ത് വെളിച്ചെണ്ണയിലിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കണേ. ഇത് നമുക്ക് ലാസ്റ്റ് നമ്മുടെ ചെമ്മീനിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. തേങ്ങ വറുക്കുമ്പോഴൊക്കെ ചെറിയ തീയിലിട്ട് വേണേ വറുക്കാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകുക. ഇനി ആ എണ്ണയിൽ തന്നെയാണ് ചെമ്മീൻ വറുത്തെടുക്കുന്നത്. ഇതിപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യുമൊന്നും വേണ്ട കേട്ടോ. 1-2 മിനിറ്റ് 2 വശവും നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുന്ന രീതിയിൽ ഫ്രൈ ചെയ്താൽ മതി. ചെമ്മീൻ ഫ്രൈ ആയി വരുന്ന നേരം കൊണ്ട് നമുക്ക് മസാല ഒന്ന് റെഡിയാക്കിയെടുക്കാം. പാനിലെ വെളിച്ചെണ്ണ ഇപ്പോൾ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില, 4 പച്ചമുളക്, 2 ഇതള വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള 1 പിടുത്തം ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഈ ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് എപ്പോഴും കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കണേ. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. ഇപ്പോൾ മസാലകളുടെ പച്ചമുളകൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞ 1 തക്കാളിയാണ്. ഈ തക്കാളി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ചത് 2 മിനിറ്റ് വേവിക്കണം. തക്കാളി നല്ലോണം വെന്തുടയാനാണേ. അതായത് ഇപ്പോൾ നോക്ക്, തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ്റെ കൂടെ ആ തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടെ ഞാനങ്ങ് ചേർക്കുവാണേ. പിന്നെ മല്ലിയില താല്പര്യമുള്ളവർക്ക് ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് മല്ലിയിലയും കൂടെ ഇതിലേക്ക് ചേർക്കാം കേട്ടോ. നമ്മളിങ്ങനെ ചെമ്മീൻ റോസ്റ്റൊക്കെ റെഡിയാക്കുമ്പോൾ 1-2 മണിക്കൂർ മുന്നെങ്കിലും റെഡിയാക്കി വെക്കുകയാണെങ്കിൽ അതിൻ്റെ കളറൊക്കെ ഒന്നുകൂടെ ഡാർക്കായി വരും. അതുപോലെ ചെമ്മീനിലേക്ക് ഫ്ലേവറുകളൊക്കെ നല്ലോണം ഇറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ നാടൻ ചെമ്മീൻ റോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല സൂപ്പറായിരിക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.